Hi friends, Andro Creations ile pudhiya videoyilekku ellavarkkum irikku kudi swagatham. Innathe video ennu parayunnathu call dropping issues ine kurichana. Endana call dropping issues? അതായത് നമ്മൾ ഫോണിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്താലും ശരി, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചായിരുന്നാലും ശരി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ കട്ടായി പോവുക. ചിലപ്പോൾ ഒരു മിനിറ്റിന് ശേഷം കട്ടായി പോകും, നമ്മൾ വീണ്ടും വിളിക്കും, വീണ്ടും ഒരു മിനിറ്റിന് ശേഷം കട്ടായി പോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ പ്രാവശ്യം സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോൺ കട്ടായി പോകുകയാണെങ്കിൽ അത് നിങ്ങൾ കട്ടാക്കാതെയും അതുപോലെ തന്നെ അപ്പുറത്തെ തലയിലുള്ളവർ കട്ടാക്കാതെയും ഓട്ടോമാറ്റിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂസ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ഫോണുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സിം സർവീസ് പ്രൊവൈഡർ, നിങ്ങൾ എയർടെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ജിയോ ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ വോഡഫോൺ ഐഡിയ അങ്ങനെ എന്ത് ഏത് സിമ്മാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ സിമ്മിലെ കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മുടെ കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂസിൻ്റെ 90% പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർമാർക്ക് മാത്രം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം അവരുടെ സെർവറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നേരെ കസ്റ്റമർ കെയറിൽ വിളിക്കുക, നിങ്ങളുടെ പ്രശ്നം കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂസ് നിങ്ങൾ അവരോട് പറയുക, അവർ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ട് എന്തൊക്കെ ഇഷ്യൂസ് എന്നൊക്കെ അവർ കേട്ട ശേഷം അവർ പറയും അത് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറയും. അവർ അവരുടെ സിസ്റ്റത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അത് അവരുടെ പ്രശ്നമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീപ്ലൈ നൽകുകയും ചെയ്യും, ഇത് ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്, ഇനി ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നിങ്ങളോട് പറയും. എന്നാൽ അവരുടെ സിസ്റ്റത്തിലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾ അവരുടെ രീതിയിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അതും നിങ്ങളെ വിളിച്ച് പറയും, ഞങ്ങൾ ചെക്ക് ചെയ്തു, ഞങ്ങളുടെ രീതിയിൽ യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ല, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്ന് അവരെ വിളിച്ച് പറയും. അപ്പോൾ അങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഏതെങ്കിലും സെറ്റിംഗ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതിനാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകളുടെ പ്രതിപ്രവർത്തനം മുഖേനയൊക്കെ ഈ ഒരു കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ മുഖേനയാണോ ഈ ഒരു പ്രശ്നം വന്നത് അല്ലെങ്കിൽ ഏത് സെറ്റിംഗ്സ് മുഖേനയാണോ ഈ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡല്ല, നമ്മൾ കുത്തിയിരുന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കും, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരും. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫയലുകളെല്ലാം തന്നെ എന്തെങ്കിലും രീതിയിൽ ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ഫോൺ എങ്ങനെയാണോ പുതുതായിട്ട് വാങ്ങുന്നത് അതേപോലെ ആയിരിക്കും കിട്ടുക. റീസെറ്റൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് വരും, എല്ലാ ഫയലുകളും നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിലെല്ലാം തന്നെ ഡീഫാൾട്ട് സെറ്റിംഗ്സ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കാണുകയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസുകൾ സെറ്റിംഗ്സ് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ മുഖേനയാണ് വന്നിട്ടുള്ളത് എങ്കിൽ അത് പൂർണ്ണമായിട്ടും സോൾവ് ആകുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടും പ്രശ്നം മാറിയില്ല, വീണ്ടും കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ളതോ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള ചിലപ്പോൾ ഇഷ്യൂസ് ആവാം. സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതായിരുന്നാലും ശരി, ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ളതായിരുന്നാലും ശരി, അത് നിങ്ങൾ ഒരു ഷോപ്പിൽ കൊടുത്ത് ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അത് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോഫ്റ്റ്വെയറൊക്കെ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രശ്നം മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സെൻസർ സംബന്ധമായിട്ടുള്ള ചില ഇഷ്യൂസുകൾ കൊണ്ടുവരും, അതായത് പ്രോക്സിമേറ്റി സെൻസറോ അല്ലെങ്കിൽ ലൈറ്റ് ആംബിയൻറ്റ് സെൻസറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഗോസ്റ്റ് ടച്ച്, നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാകുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫോണിൻ്റെ സ്ലിം സ്ലോട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നവും ഈ ഒരു കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ചില കമ്പോണൻസുകൾ, അതായത് ആൻറ്റിന, ഐസിസ്, നെറ്റ്വർക്ക് ഐസിസ് അങ്ങനെ തുടങ്ങിയ ചില പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം. ഇതൊക്കെ ടെക്നീഷ്യനെ കൊണ്ട് നിങ്ങൾ ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യുക, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് സിമ്മിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം, സിമ്മിൻ്റെ സ്ലോട്ടിലുണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ സിമ്മിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. സിമ്മ് ഡാമേജ് ആയിരിക്കുകയോ സിമ്മ് വളരെയേറെ കാലപ്പഴക്കം വന്നതായിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അത് സിമ്മ് നിങ്ങളുടെ ആ ഒരു സിമ്മിൻ്റെ കസ്റ്റമർ കെയറിൽ പോയിട്ട് നിങ്ങളുടെ സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റി വാങ്ങുക, അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഏകദേശ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏകദേശം 90% പ്രശ്നം എന്ന് പറയുന്നത് സിം പ്രൊവൈഡറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. കസ്റ്റമർ കെയറിൽ വിളിച്ച് തന്നെ അത് സോൾവ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്തിരിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.